Hello everyone! Welcome to Magic Mix Box! Now, I'm going to a prawn pizza recipe. Let's go to the video. Okay, I'm going to add a bowl of 1 cup of chicken. I'm going to add 1 teaspoon of mix ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് 10 മിനിറ്റ്തേക്ക് അടച്ചു വെക്കാം. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ മറ്റൊരു പാത്രത്തിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഒറിഗാനോ പൗഡറും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈസ്റ്റ് ഇല്ലേ അത് ഒഴിച്ച് നമുക്കീ മാവ് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിക്കോട്ടെ. ഈ ഈസ്റ്റ് മാത്രം മതിയായിരിക്കും. അത് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. ആദ്യമേ വെള്ളം ചേർക്കരുത്, വെള്ളമൊക്കെ ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. അപ്പം ഞാൻ മാവ് കുഴച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ഓയില് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് ഞാനൊരു 2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ആ സമയത്തേക്ക് ഞാൻ കുറച്ച് പ്രോൺസ് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചു. എന്നിട്ടത് ഞാനത് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ 2 ചെറിയ തക്കാളി, 1 സവാള കട്ട് ചെയ്തത്, 10 അല്ലിയോളം വെളുത്തുള്ളി, 2 വറ്റൽമുളക് ഇത്രയും ഒന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം. ഈ തക്കാളി വേവിക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ക്രോസ് ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് വേവിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനിത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ അരച്ചെടുത്ത തക്കാളി അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സോസ് ഒന്ന് റെഡിയായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒറിഗാനോ പൗഡറും ചേർത്ത് മിക്സ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തു. അപ്പോഴേക്ക് 2 മണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാവ് വെച്ച് കൈകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തു ഒരു കുഴി പോലെ ആക്കുന്നത് നന്നായിരിക്കും. അതിൽ ചീസൊക്കെ മെൽറ്റായി വരുമ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി സോസ് ഇതിൻ്റെ മേളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്താ സ്ലൈസില് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ക്യാപ്സിക്കം, സവാള ഇതെല്ലാം ഞാൻ ഇതിൻ്റെ മേളിലേക്ക് സ്പ്രെഡ് ചെയ്തു. ഇനി കുറച്ച് ഗ്രേറ്റഡ് ചീസും കൂടി ഇട്ടു. ഇത് മസാല ചീസാണ്. ഇനി കുറച്ച് കോൺ, അത് ഞാൻ വേവിച്ചെടുത്ത കോണാണ്. കോണും കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനില്ലേ അതും കൂടി ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ മേളിലേക്ക് ഇട്ടു. ഇനി ഞാനൊരു വലിയ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ചെറിയൊരു തട്ട് വെച്ചിട്ട് നമ്മുടെ ഈ പിസ്സ അതിന് ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തീയിൽ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിസ്സ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സ റെഡിയായി കഴിഞ്ഞു.